മീൻസ് എം ബി എ കഴിഞ്ഞു, ഇപ്പൊ ജ്വല്ലറി കൊണ്ട് നടക്കുന്നു, ഹോം ഫിലിംഗ് ചെയ്തു, ഇതെല്ലതും കൂടി എങ്ങനെയാ സെവർ ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഉത്തരം ചെറുപ്പത്തിൽ അധികം ഞാൻ ലീവുള്ള ദിവസമാണ് ഇതിന്റെ പുറകെ പോകുന്നത്. ഒരു ശനിയും ഞായറും കിട്ടുമ്പോൾ ഞാൻ ഇരുന്നു. പിന്നെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണത്. ഞാൻ ഇല്ലാത്ത സമയത്ത് അച്ഛനെ ഏൽപ്പിക്കും, സ്റ്റാഫിനെ ഏൽപ്പിക്കും, ബ്രദർ ലോനെ ഏൽപ്പിക്കും, അങ്ങനെ പോകും. സാറിന് ഈ മൂന്ന് ഫീൽഡിലെ ഏതാ ഇഷ്ടം? എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കലാ ഫീൽഡ്, എല്ലാ ഫീൽഡും അതിന്റേതായ ഇഷ്ടമുണ്ട്. ഫിലിമിൽ ഞാനൊരു പ്രൊഡ്യൂസർ റോളാണ്, അത്രേയുള്ളൂ. അയ്യോ അങ്ങനൊന്നും പറയാനില്ല, ചെറിയൊരു പാടല്ലേ ചെയ്തത്. അതിന് കയ്യിൽ നിന്ന് കാശ് സബ്സിഡി ഒക്കെ ഉണ്ട്, ചിത്രാഞ്ജലിയുടെ യൂണിറ്റ് ആയി ആ സ്റ്റുഡിയോ, അവരെ സബ്സിഡിയും കാര്യങ്ങളും. പുറത്തിറങ്ങി റിസൾട്ട് കുഴപ്പമില്ല, പക്ഷെ ഫെസ്റ്റിവലിന് ആഴ്ചയിലെ കാര്യമുള്ളൂ. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മള് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത്. പണ്ട് കാലത്ത് തന്നെ അച്ഛൻ ജ്വല്ലറിയിൽ ഇരിക്കുമ്പോൾ അച്ഛന്റെ അടുത്ത് പോയി സഹായിക്കാറുണ്ട്? പണ്ട് പോയി സഹായിക്കും, തീർച്ചയായും അച്ഛന്റെ അടുത്ത് തന്നെയായിരുന്നു. കോളേജ് വിട്ടാൽ നേരെ ഷോപ്പിലേക്ക് വരും, അച്ഛനെ സഹായിക്കും. അപ്പൊ അതായത് ജ്വല്ലറിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടായിരുന്നു. ചില പിള്ളേരുണ്ടാവും അച്ഛൻ ഏത് ഫീൽഡിലാണെങ്കിലും ഞാനില്ല അച്ഛാ എന്ന് പറഞ്ഞ ആ ഫീൽഡിലുണ്ട്, അവർ അവരുടേതായ ഫീൽഡ് തരുന്നു. അതായത് ഇപ്പൊ എനിക്ക് ഈ ഫീൽഡ് നന്നായി തോന്നി. കാരണം മൊത്തത്തിൽ ഇപ്പൊ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്ന സമയത്ത് ഓരോരോ കമ്പനികളും ഇത്ര ഇത്ര ആൾക്കാരെ പിരിച്ചുവിടലും എല്ലാം ഉള്ള സമയത്ത് നമ്മൾക്ക് ഇപ്പൊ സേഫ്റ്റി ആയിട്ട് ഇപ്പൊ കുറച്ചും കൂടി നല്ലത് ഈ ബിസിനസ് ആണെന്ന് തോന്നുന്നു. അധികം ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. എന്താണ് നമുക്ക് എനിക്ക് അതിനെ കുറിച്ചിട്ട് വലിയൊരു അറിവില്ല. കാരണം നമ്മള് സാധാരണ പണിക്കാർക്ക് നല്ല കൂലിയും എല്ലാം കൊടുത്തിട്ടാണ് ഇത് ചെയ്യിക്കുന്നത്. കാരണം അത് നമ്മള് കസ്റ്റമർ എടുക്കുന്ന ഈടാക്കും, നമ്മൾ ഈടാക്കുന്നത്. പണിക്കൂലി കുറവുണ്ട്, പണിക്കൂലി അത് പരസ്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയൊരു അഭിപ്രായമില്ല. ഇല്ല അങ്ങനെ ഇല്ല. എന്തായാലും നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോ എന്തായാലും പണിക്കൂലി എന്ന് പറയുന്നത് ഇപ്പൊ വാല്യൂ ഓഫ് അഡീഷൻ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ എന്തായാലും കൊടുത്തിരിക്കണം. ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊതുവെ വരുന്നത് കൂടുതൽ ആൾക്കാരും ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് ഇപ്പൊ കൂടുതലും. കൂടുതൽ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് പറഞ്ഞാൽ നല്ല കുറച്ച് കാണാനും പൊങ്ങ കുറച്ച് കേരളം നിറഞ്ഞ് കാണണം അങ്ങനെയാണ്. സ്വതവേ മലബാർ ഏരിയയിൽ എന്ന് പറഞ്ഞാല് ഗോൾഡ് കൊടുക്കണതില് എല്ലാവരും മത്സര. എന്റെ മോൾക്ക് ഇത്ര ഗോൾഡ് കൊടുക്കണോ, അങ്ങനത്തെ ഒരു മത്സര. സാർ ഈ കാസർഗോഡ് നീലേശ്വരം അങ്ങനത്തെ ഒരു ഇത് തോന്നുന്നുണ്ടോ സാറിന്? അങ്ങനെ അങ്ങനെയായിട്ട് എനിക്കൊന്നും തോന്നില്ല. അങ്ങനെ അവർക്ക് അവരുടേതായ ഒരു സെറ്റപ്പിൽ ഉണ്ടാവും, അവരെല്ലാം കരുതി വെച്ചിട്ടുണ്ടാവും കൊടുക്കണമെന്നില്ല അവര്. അപ്പൊ അതിനനുസരിച്ച് അവർ കൊടുക്കും. പ്യുവർ ആണോന്നുള്ളത് ഇപ്പൊ പല ഒന്ന് വിശ്വാസത, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ ജ്വല്ലറിയിലും ഉണ്ട്, എല്ലാ അധിക ജ്വല്ലറിയിലും ക്യാരറ്റ് അനലൈസർ എല്ലാം ഉണ്ട്. അത് പക്ഷെ നമ്മളെ ക്യാരറ്റ് അനലൈസർ അതിന്റെ പുറം ഭാഗം മാത്രമേ അനലൈസ് ചെയ്യാൻ പറ്റൂ. സെർച്ച് ചെയ്യാൻ ചിലവര് നോക്കും, പക്ഷെ നമ്മള് ആസിറ്റിംഗ് ആൻഡ് അസ്സേയിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അത് ഉരുക്കായിട്ട് മൊത്തത്തിൽ മെൽട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പരിശോധിച്ചതിന് ശേഷമുള്ള റിപ്പോർട്ടാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. എല്ലാ ജ്വല്ലറിക്കാരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് രാജേശ്വരി സ്കൂളിൽ, നീലേശ്വരം, നീലേശ്വരം രാജേശ്വരി സ്കൂള്. പിന്നെ കുറച്ച് ഡിപ്ലോമ പോളിടെക്നിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കാലിക്കറ്റ് നെഹ്റു കോളേജ്. ഇല്ല ഞാൻ അങ്ങനെ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി പോയത്. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഞാൻ ചെയ്തു. ആ ഫീൽഡിൽ സൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാനിപ്പോ അതിൽ പൂർണ്ണമായിട്ട് അതിലേക്കില്ല. സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ അച്ഛനിപ്പോ കൂടുതൽ മൂപ്പർക്ക് എല്ലാം എനിക്ക് വിട്ടു തന്നിട്ടാണ് മോൻ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്നു. മൂപ്പറ ഇൻവോൾവ് ചെയ്യിക്കലില്ലോ, വരത്തും. എന്റെ ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ മൂപ്പറ ഏൽപ്പിക്കും. ഞാനും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എന്റെ സഹോദരിമാരാണ്. സഹോദരിമാരെ രണ്ടാള് കല്യാണം കഴിഞ്ഞു, ഒരാളെ ഹസ്ബൻഡ് അബുദാബിയിലാണ്. ഇതേപോലെ ജ്വല്ലറി ഇനിയും പോവാൻ താല്പര്യമുണ്ട്. കാരണം വെച്ചാൽ എന്റെ സബ്സിഡി ഒക്കെ റെഡി ആയി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സൈഡായിട്ട് ഹാൻഡിൽ ചെയ്യലാണ്. ഹാൻഡിൽ അപ്പൊ എല്ലാവർക്കും ഇതിപ്പോ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ 24 മണിക്കൂറിൽ ഇല്ലല്ലോ. ഇതിപ്പോ വലിയ വലിയ ആൾക്കാർ കെയറിങ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് സ്റ്റോക്കും കാര്യങ്ങളെല്ലാം അതില് നമ്മൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സൗഹൃദ റിലേഷൻഷിപ്പ്, നല്ല സൗഹൃദ മനോഭാവമാണ്. അങ്ങനെ ഒരു എംപ്ലോയി എന്നില്ല, ഒരു മാനസികാവസ്ഥ ഇല്ല. അത് ഞാനും പണി ജോലി ചെയ്യും, അവനും ജോലി ചെയ്യും, രണ്ടാളും ഒരേപോലെ ചെയ്യും. ഇല്ല സ്ട്രിക്ട് സ്ട്രിക്ട് പറഞ്ഞ ചില കാര്യത്തിൽ സ്ട്രിക്ട്. അതായത് ഷോപ്പ് ഇല്ല സമയം
തുറക്കുക. അതിൽ പോവാ, പുറത്തൊന്നും പോകാൻ ഇങ്ങനെ പറ്റൂല, പുറത്തു പോകാൻ ഇങ്ങനെ വിടൂല. അത് കഴിഞ്ഞതിന് ശേഷം ഷോപ്പിൽ മാത്രം ഫാമിലി, അച്ഛൻ അമ്മ പിന്നെ ഞങ്ങൾ നാല് മക്കളാണ്. അതിൽ ഞാൻ മൂത്തതാണ്, ബാക്കി മൂന്ന് സഹോദരിമാർ. രണ്ടാള് വിവാഹിത കഴിഞ്ഞു, പിന്നെ ഒരാള് പഠിക്കുന്നുണ്ട്. ഈ മേഖല നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൊത്തത്തില് എക്കണോമിക്കൽ ഇതല്ല സ്ട്രാറ്റജി, മറ്റേ ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടല്ലേ ഉള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഫീ എല്ലാത്തിനും ഉണ്ട്. വില കയറ്റം സ്വർണത്തിനും മാത്രമല്ല, സിമെന്റിനും കമ്പിക്കും എല്ലായിടത്തിനും കൂടുന്നുണ്ട് ഈവൺ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ചില ആള് ഇപ്പൊ 10 പവൻ മേടിക്കേണ്ട ആൾക്കാരെ ചിലപ്പോ ഒരു 5 പവനെ മേടിക്കും. ഗോൾഡ് വാങ്ങാനും പാവപ്പെട്ട ആൾക്കാര് ഇപ്പൊ ചില ആൾക്കാർ അല്ല, അവര് ഇതിനെ കുറിച്ച് കുറച്ച് ചില ആള് പരാതിപ്പെടലുണ്ട് ഇങ്ങനെ വില കൂടുന്നോണ്ട്. അപ്പൊ അപ്പൊ ചില ആള് പറയും, ഓ കുറച്ച് പണ്ടേ കുറച്ച് സ്വർണം മേടിച്ചു വെക്കായിരുന്നു പറയും ചില ആൾക്കാർ. അത് മനസ്സിലാക്കുന്ന കുറവാണ്. കാരണം അന്നത്തെ ആ പൈസ കൊണ്ട് ഇപ്പൊ അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ആ മൂല്യം നോക്കുമ്പോ, ആ രൂപര മൂല്യം നോക്കുമ്പോഴേക്ക് ഇതിനനുസരിച്ചിട്ട് താരം തമ്മിൽ വരുന്നുണ്ട്. ആ വരുന്നുണ്ട്. ഗോൾഡ് എടുക്കാൻ വരുമ്പോൾ അവരിങ്ങനെ പറയില്ലേ ക്യാഷ് കൂടുതൽ അങ്ങനെ പറയുമ്പോ സാറിന് എന്താ തോന്നുന്നത്, എന്തെങ്കിലും കുറച്ച് കൊടുക്കണമെന്ന് അങ്ങനെ? അത് പറ്റൂല, സ്വർണത്തിന് സ്വർണത്തിന് ഇപ്പൊ നല്ല സ്വർണത്തിന് ഇപ്പൊ വ്യാപകമായിട്ട് ഒരേ വിലയാണ്. എവിടെ പോയാലും ഇപ്പൊ ലണ്ടനിൽ പോയാലും അമേരിക്കയിൽ പോയാലും 24 കാരറ്റിന്റെ സ്വർണത്തിന്റെ വില എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്. നമ്മൾക്ക് സാധാരണ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വർക്കറെ കൊണ്ട് ചെയ്യിച്ചു കൊണ്ടുവരുന്നുണ്ട്.